ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം മറ്റന്നാൾ ഓണമാണ് അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം ഇപ്പം ഞാനിന്ന് വന്നേക്കണത് നമുക്ക് ഓണത്തിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടീനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ പച്ചടി വേറെ പൈനാപ്പിൾ പച്ചടിയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു നല്ല രസം ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ആർക്കും അറിയാം എത്ര കുക്കിംഗ് അറിയില്ലാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റണേ ഭയങ്കര ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ഭയങ്കര ഒരു പ പതിനഞ്ച് മിനിറ്റ് മാക്സിമം മതി പെട്ടെന്ന് പരിപാടി കഴിയും അധികം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം പൈനാപ്പിൾ അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അതിൻ്റെ മുള്ളിലെല്ലാം കളഞ്ഞിട്ട് നല്ലതായിട്ട് ചെത്തിയെടുക്കണേ കാരണം അല്ലെങ്കിൽ അത് കടിക്കും അപ്പം നന്നായിട്ട് അത് കട്ടിതാക്കിയിട്ട് നമ്മൾ ചെറിയ കുഞ്ഞ് കുഞ്ഞ് സ്ലൈസാക്കി ചെയ്ത് വെച്ചേക്കണം പൈനാപ്പിൾ വലിയ മധുരം പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ എൻ്റേത് കുറച്ച് പുളിയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു കുഞ്ഞ് മൂന്ന് പച്ചമുളക് അത് ആ മുളക് ആവശ്യത്തിന് പിന്നെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി പിന്നെ തേങ്ങ അരയ്ക്കാനും പിന്നെ കടുക് പിന്നെ തൈരുണ്ട് അതൊക്കെ വരണ വഴി കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പാൻ അടപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് പൈനാപ്പിളും പിന്നെ നമ്മുടെ പച്ചമുളക് കുറച്ചൊരു കുഞ്ഞ് പീസ് ഇഞ്ചി മതി കേട്ടോ ഒത്തിരി വേണ്ട പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലേങ്ങനും കൂടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപ്പെല്ലാം ആവശ്യത്തിന് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതായത് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പിൻ്റെ അടുത്ത് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതിന് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മളത് നോക്കിയിട്ട് ഒഴിക്കണം കാരണം പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ ഇത് ഇത് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് ഒരു പത്ത് പ പത്ത് മിനിറ്റിൻ്റെ അടുത്ത് നന്നായിട്ട് അതായത് ഒന്ന് നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കിനും നമ്മൾ പിന്നെ മൂടി വെച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സിടെയും കൂടിയിട്ട് വേവിച്ചാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അര അരപ്പിനുള്ള സാധനം എടുക്കാം ഞാൻ ഒരു ടീ ഒരു ടീസ്പൂൺ അടുപ്പിച്ച് കടുക് ഇടുന്നുണ്ട് പിന്നെ തേങ്ങ തേങ്ങ ഇത്ര ഇത്ര സാധനമാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അര അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതായതിപ്പം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം പിന്നെ നിങ്ങൾക്ക് മഞ്ഞ മഞ്ഞ കളർ ഇഷ്ടമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിപ്പം ഞാൻ എനിക്ക് വെളു വെള്ള കളറിലുള്ള പച്ചടി ഇഷ്ടം അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല അപ്പോൾ തീ നല്ലായിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം പിന്നെ അത് വേവിക്കാനായിട്ട് വെക്കാനായിട്ടോ അപ്പം നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് വരാം ഇത് പെട്ടെന്ന് പരിപാടി കഴിയും ഒരു ഇത് വേവണ സമയം കൂടി നമ്മൾ അരപ്പരയ്ക്കും പിന്നെ നമുക്ക് അധിക സമയം വേണ്ട പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റിനടുപ്പിച്ചായി ഞാനിനി അതിന് അപ്പോൾ കണ്ടു പൈനാപ്പിളീന്നുള്ള വെള്ളവും കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ബാക്കി ഒന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇതാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം വെള്ളം വറ്റി വന്ന് ഒത്തിരി വറ്റിച്ച് ഡ്രൈ ആക്കേണ്ട കുറച്ച് വെള്ളം അവിടെ കിടന്നാലും കുഴപ്പമില്ല എന്നാലും ഇനി തൈരൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ലൂസാവും അപ്പം നമ്മൾ എന്താ പറയുക തേങ്ങ അരച്ച് വെച്ചേക്കണത് നമ്മളത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ അനുസരിച്ചിട്ട് ഉപ്പ് നമ്മൾ നോക്കണേ ഉപ്പ് നോക്കിയിട്ട് വേണം ഇതാക്കാൻ കാരണം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അപ്പോൾ തേങ്ങ ഇട്ട് ഒന്ന് തിള വരുമ്പോഴത്തേക്കിനും നമ്മൾ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുവാണ് പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തൈര് ചെറുക്കൊണ്ട് തൈരിൻ്റെ പുളി ഇട അനുസരിച്ചിട്ട് കണ്ട നല്ലതായിട്ട് തിളവെന്ന് വന്നപ്പോഴത്തേക്കിനും ഞാനത് തീ ഓഫ് ചെയ്ത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി പിന്നെ തൈര് ഞാനിവിടെ സാധാരണ ഉണ്ടാക്കണ തൈരായത് കൊണ്ട് അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ വാങ്ങണ തൈരല്ല നമ്മൾ ഉണ്ടാക്കുക കുറേ ഒഴിക്കണ തൈരാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു തേ തൈരൊഴിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും ഇപ്പം കട്ടിയായിട്ട് കിടക്കണമെങ്കിലും നന്നായിട്ട് ലൂസായി വേണം എന്നിട്ട് പുളി നോക്കുക പുളി അല്ല ഉപ്പ് നോക്കുക ഉപ്പിന് ആവശ്യത്തിന് എന്താ പറയുക ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇതിന് എൻ്റെ പൈനാപ്പിളിന് അധികം മധുരമില്ലാത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂണിൻ്റെ ഒരു ഒന്നൊന്നര ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ഉണ്ട് അത്യാവശ്യം പുളിയുള്ള പൈനാപ്പിളായിരുന്നു അപ്പം നിങ്ങൾക്കിടെ പൈനാപ്പിൾ നല്ല മധുരം നിങ്ങൾക്ക് ഇതിനെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ പച്ചടിക്ക് എപ്പോഴും ഒരു പുളി പുളിയും ഒരു സ്വീറ്റ്നെസ്സും കൂടെയും കൂടിയിട്ട് ആയിട്ട് വന്ന രസം അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാര കൂടെ ആഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മളതിലേക്ക് താളിച്ചിടുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാനം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലിച്ചു പിന്നെ കടുക് ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകുടേയും കൂടി ഇട്ട് വഴറ്റി ഇതിലെ കറിയിലേക്ക് ഒഴിക്കുകയാണ് അതോടുകൂടി കറി റെഡിയായി പണ്ട ഭയങ്കര ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന പരിപാടിയായിട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പൈനാപ്പിൾ പച്ചടി ഇങ്ങനെ ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നിട്ട് എനിക്കിഷ്ടമായി ആ ഒരു പുളി മധുരവും കൂടെയും കൂടി വരുമ്പോൾ നല്ല രസമാണ് ചുമ് കഴിക്കാനൊക്കെയാണെങ്കിലും നല്ല രസമാണ് പിന്നെ മുളകിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ട കേട്ടോ മുളകെ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പം അതാ ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിന് സംഭവം കിടുകയാണ് ഞാനിവിടെ സാധാരണ ബീറ്റ് പച്ചടി മറ്റേ വെള്ളരിക്ക കിച്ചടി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതാദ്യമായിട്ടാണുണ്ടോ ഇത് അടിപൊളിയായിട്ടുണ്ട് അപ്പം പൈനാപ്പിൾ പച്ചടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരത്തേക്കിന് എല്ലാവർക്കും ബൈ ടേക്ക് കെയർ സ്റ്റേ സേഫ് എല്ലാവർക്കും ഒരു എന്താ പറയണ സേഫായിട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു ഓണാശം ഓണം ആശംസിക്കുന്നു ബൈ